ഞാൻ ഭാസ്കരേട്ടനെ കണ്ട കിട്ടു ഐശ്വര്യമായിട്ട് വായിച്ചേ വായിക്കാനൊന്നുമില്ല ഇത് വിസയാ അമേരിക്കയില് മോസ്കോ എന്ന് പറഞ്ഞൊരു കവലയുണ്ട് മറച്ചു കേട്ടോ മീള അവിടെ ഒരു സായിപ്പനെ തല്ലാൻ വിളിച്ചിരിക്ക പക്ഷെ ഒരു കുഴപ്പം റോളർ കിട്ടുള്ളൂ അപ്പൊ കാശ് കിട്ടൂലേ റോളർ തന്നെയാണോ കാശ് ഇത് വിസ ടിക്കറ്റ് ഇത് ടിക്കറ്റ് വിസ ഒന്നുമല്ല ഇത് ലവ് ലെറ്ററാ പ്രേമലേപനം ലവ് ലെറ്ററാ ഹൂ ആർ യു ആരാ എഴുതിയത് അയ്യടാ ചേട്ടനല്ല അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല ഇതേ നമ്മുടെ ഉണ്ണി അമ്മൂന് എഴുതിയ കത്ത What a beautiful love letter. ഒരു കാര്യം ഉറപ്പായി അവൻ പഠിച്ചിട്ടുണ്ട് പ്രേമലേഖനം എഴുതാനാ അല്ലടോ വിദ്യാഭ്യാസം ഉണ്ടെന്ന് നോക്കൂ കാളിദാസനും ഷെല്ലിയും ഷേക്സ്പിയറും പ്രണയത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള അതിമനോഹരങ്ങളായ വാചകങ്ങളാണ് ഇതിലുള്ളത് മറ്റൊരു കാര്യം കൂടി എനിക്ക് ഉറപ്പായി അവൻ നാടും വീടും ഒക്കെ മറന്നിട്ടും അവന്റെ മനസ്സിൽ അമ്മൂനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട് സ്നേഹവുമുണ്ട് പുതിയ ഡ്രൈവറെ കിട്ടിയില്ല ഓടപ്പെട്ടെ ഞാൻ എന്റെ മൊയിലാളിയാ മുല്ലപ്പൂ വേണോ മുല്ലപ്പൂ നിക്ക് രണ്ടു മോളം എടുത്തോ ഞാൻ വെക്ക ഹായ് വൃത്തിയേട്ട മണം കൂതല് നടക്കടാ ഗോപേട്ടാ ഇനി അവനെ തൊണ്ടതിന്റെ കൈ ഞാൻ വെട്ടും എനിക്കൊന്നും പറ്റില്ല ബുദ്ധിമാന
ബുദ്ധി വേണോടാ നിനക്കെങ്കിലും കുറച്ച് ബോധം ഉണ്ടാവും ഞാൻ വിചാരിച്ചത് ഇത് ആരാണെന്നറിയോ എന്റെ ശിഷ്യരാ മാഷല്ല അപ്പുറം ഞാനിവന്റെ ആശാനായിരുന്നു നീ രക്ഷപ്പെട്ട് മറിച്ച് ഞാനിവന്റെ ശിഷ്യനായിരുന്നെങ്കിൽ നീ പ്രശന്ത് സാർ നടക്ക് നടക്ക് ഒരാളും കൂടി ഉണ്ട് വേണ്ട വേണ്ട ഇങ്ങോട്ട് വന്നിട്ട് കടം പറഞ്ഞു ഇനി തിരിച്ചു കയറുന്നോ നമ്മുടെ പണിക്കരല്ലേ അത് താൻ എവിടെയായിരുന്നു പണിക്കരെ താനെന്താ ഒന്നും മിണ്ടാത്തേ എന്റെ മാഷേ മാഷുടെ മകൻ ഉണ്ണികൃഷ്ണനില്ലാതെ ഞാൻ എങ്ങനെയാ നാട്ടിലേക്ക് മടങ്ങി വരിക അതുകൊണ്ടാ ഇത്രയും നാൾ ഒളിവിൽ കഴിഞ്ഞത് അവനെ നഷ്ടപ്പെട്ട അന്ന് മുതല് മാഷ് കൊടുക്കണ പരസ്യം ഞാൻ കാണാറുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചു കാലമായിട്ട് പരസ്യം കാണാതെയപ്പോ ഞാൻ വിചാരിച്ചു ഉണ്ണി വന്നു അല്ലെങ്കിൽ മാഷ് മരിച്ചു എന്ന് ഇതിലേതാ മാഷ് സംഭവിച്ചത് എടോ പണിക്കരെ ഉണ്ണി വന്നു ഉണ്ണി വന്നു എവിടെ നിക്കണു ഉണ്ണി നീ അങ്ങ് തടിച്ച ഉണ്ണി ഓ അയ്യോ തൃപ്തിയായി അയ്യോ ഇത്രയും കാലം അലഞ്ഞിരുന്ന് നടന്നെങ്കിലും അതിനൊരു പരിസമാപ്തി ദൈവം എന്റെ ഉണ്ണി അന്ന് നീ എവിടക്കാ പോയേ പണിക്കരെ മുണ്ടും മുറുക്കി കൊടുത്തോളൂ കേട്ടോ കഴിഞ്ഞ 10 കൊല്ലായിട്ട് മുണ്ടും മുറുക്കന്നെയാ നടക്കണേ പട്ടിണിയായിട്ടേ ഇത്രയും കാലം പണിക്കരട്ടിന് എവിടെയായിരുന്നു അത് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല കൊറേ കാലം തമിഴ്നാട്ടില് റൊമ്പ അഴകാന ഇടം അങ്ങനെ നിന്നും കർണാടകയിൽ പിന്നെ കൊറേ കാലം ഹിന്ദിക്കാരുടെ കൂടെ ഹരേ വിളിച്ചപ്പാടെ ഹിന്ദിമേ ബോലോ ബൈ ഓ ഈ നാട്ടിലെ ഒരാൾക്കെങ്കിലും ഹിന്ദി അറിയാലോ ഏതായി കുട്ടി അല്ലേ പണിക്കരുടെ മകളാ ഓഹോ ഏത് പണിക്കരുടെ ഓ അച്ഛാ അച്ഛൻ എന്നെ മനസ്സിലായില്ലേ അച്ഛന്റെ അമ്മുവാ ഞാൻ അമ്മു മോളെ അച്ഛന് എന്നെ മനസ്സിലായില്ലോടി എന്നെ ഗർഭരണിയാക്കി നിങ്ങൾ സ്വന്തം ഭാര്യയുടെ കൂടെ ജീവിക്കാണല്ലേ പറഞ്ഞു വരുമ്പോ എനിക്കാണല്ലേ കുറ്റം പറഞ്ഞു വരുമ്പോ എനിക്കാണല്ലേ കുറ്റം പാലു തെളിവിനായി മീന്റെ വയറ്റിൽ കിടക്കണം എന്തെങ്കിലും എന്റെ വയറ്റിലെ കുഞ്ഞിനെ പറ്റി പറയുമ്പോൾ മീന്റെ വയറ്റിലെ കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത് ഒരു എനിക്ക് ഓടാൻ തോന്നുന്നുണ്ട് എനിക്ക് അതെല്ലാം പോട്ടെ 45 രൂപ 50 പൈസക്ക് ബോംബെയുടെ ഇങ്ങനെ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചെന്ന് ഓർമ്മയുണ്ടോ എല്ലാം പച്ചക്കള്ളം ഞാൻ ബോംബെ കണ്ടിട്ട് പോലും ഇല്ല നീ ബോംബെ കണ്ടിട്ടില്ല എനിക്ക് പോയി കണ്ടിട്ട് വേണം തെണ്ടി തയ്യക്കാരാണ് വെളിച്ചപ്പെടാൻ ചോദിച്ചെന്നാണല്ലോ അവൻ ഡയലോഗ് ഈശോയെ ബോധം പോയ അവന് ബോധം പണ്ടേയില്ല അത് കാര്യം വെക്കണ്ട വിട്ടേക്ക്
ആരും പോകരുത്, നാടകം ഇപ്പോ പുനരാരംഭിക്കും. എന്ത് പണിയാണ് പേരെ പ്രശ്നം? അത് വേറെ കാര്യമുണ്ട്. എനിക്കാണെങ്കിൽ അടിയുടെ ആരും പോകരുത്, നാടകം വീണ്ടും ആരംഭിക്കുന്നതാണ്. നിങ്ങളെ കാണിച്ചൊട്ടും ശരിയായില്ല. അത് പറയാ, നീ ആരടി അസത്തെ ഇങ്ങോട്ട് വാടി. നീ അങ്ങനെ തല്ലി അച്ഛന് വേറെ എടുത്താ കരയണ്ട.